നമസ്കാരം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്രയേറെ വേരുറപ്പിച്ച ഒരു നാടാണ് നമ്മുടേത്. വിശ്വാസങ്ങളെ പല പേരുകളിലും തട്ടിമാറ്റുമ്പോഴും അതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നവരും ധാരാളമുണ്ട്. അത്തരത്തിലൊന്നാണ് പ്രപഞ്ചത്തിനധീനമായ ശക്തികൾ. ഭൂതങ്ങളെന്നും പ്രേതങ്ങളെന്നും ആത്മാവുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത പലതും നമ്മുടെ ചുറ്റിലും നടക്കുന്നു എന്ന് പലരും കരുതുന്നുണ്ട്. അതിന് പരിഹാരമായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയുമാണ് കൂടുതൽ പേരും സമീപിക്കുന്നത്. അത്തരത്തിൽ വിചിത്രമായ ആചാരങ്ങൾക്കും പേടിപ്പെടുത്തുന്ന രീതികൾക്കും പേര് കേട്ട കുറച്ചിടങ്ങൾ ഇതൊക്കെയാണ്. മഹന്തിപ്പൂർ ബാലാജി ക്ഷേത്രം രാജസ്ഥാനിലാണ് ഇത് ഉള്ളത്. ചൂടുവെള്ളത്തിൽ എടുത്തു ചാടി ശരീരത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദുരാത്മാക്കളെ പുറത്തിറക്കുന്ന ആചാരം അറിയുമോ? അങ്ങനെയും ഇടങ്ങളുണ്ട്. രാജസ്ഥാനിലെ മഹന്തിപ്പൂർ ബാലാജി ക്ഷേത്രത്തിലാണ് വളരെ വിചിത്രമായ ഈ ആചാരമുള്ളത്. ശരീരത്തിലുള്ള ദുരാത്മാവിനെ പരസ്യമായി ഉച്ചാടനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം കൂടിയാണിത്. രാജസ്ഥാനിലെ ദൗസ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത്. ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ചും ഭിത്തികളിൽ തലയിടിച്ചുമൊക്കെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദുരാത്മാവിനെ ആളുകൾ പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഹസ്രത് സയ്യിദ് അലി മീരാ ദർഗ. ഇവിടെ ദർഗയുടെ ഭിത്തിയിൽ ആളുകൾ സ്വയം കെട്ടിയിട്ട് കിടക്കുമത്രേ. അങ്ങനെ ചെയ്താൽ ആത്മാക്കൾ ശരീരത്തിൽ നിന്നും ഒഴിയുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഉരുവ ഗ്രാമത്തിൽ ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ദർഗയിൽ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ശ്രീ കഷ്ടഭഞ്ജൻ ദേവ് ഹനുമാൻജി മന്ദിർ. ഹനുമാന്റെ പേരിലുള്ള ക്ഷേത്രമാണെങ്കിലും ഇവിടെ ആളുകൾ കൂടുതലായും എത്തുന്നത് ബാധ ഒഴിപ്പിക്കുവാനാണ്. അടുത്തത് ദേവ്ജി മഹാരാജ് മന്ദിർ. മധ്യപ്രദേശിലാണ് ഇതുള്ളത്. ബോധോച്ചാരണത്തിനായി ഇവിടെ എത്തുന്ന ആളുകൾ തങ്ങളുടെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുമത്രേ. അങ്ങനെ ചെയ്താൽ ശരീരത്തിലെ ദുരാത്മാക്കൾ ഇറങ്ങിപ്പോകുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. കയ്യിൽ കത്തുന്ന കർപ്പൂരവുമായി പൊള്ളൽ സഹിക്കാനാവാതെ ആളുകൾ ഓടുന്നതും പിന്നീട് കയ്യിലെ അവശിഷ്ടങ്ങൾ വിശുദ്ധ ചൂല് ഉപയോഗിച്ച് അടിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇവിടെ എല്ലാ വർഷവും ഒരു ഭൂത്മേളയും നടത്താറുണ്ട്. ദത്താത്രേയ മന്ദിർ. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ തൂങ്ങിക്കിടന്ന ദൈവത്തെ ചീത്ത വിളിക്കുന്ന അപൂർവ ആചാരമുള്ള ക്ഷേത്രമാണിത്. കർണാടകയിലെ ഈ വിചിത്ര ക്ഷേത്രത്തിൽ പൂർണ്ണ ചന്ദ്രനുദിക്കുന്ന ദിവസമാണ് പ്രത്യേക ആചാരങ്ങൾക്കായി ആളുകൾ എത്തുക. രാവിലെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ 11:30 മഹാമംഗൾ ആരതിക്ക് തുടക്കമാവും. ഈ സമയം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചീത്ത പറയുന്നതും ബഹളം വയ്ക്കുന്നതും ദൈവത്തിനെതിരായ മോശം പരാമർശങ്ങൾ നടത്തുന്നതും ഒക്കെ കാണാം. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ദുരാത്മാവ് വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചിലർ ക്ഷേത്രത്തിന്റെ തുവരുകൾക്ക് മുകളിൽ കയറിയിരിക്കുവാൻ വരെ ശ്രമിക്കാറുണ്ട്. അടുത്തത് നിസാമുദ്ദീൻ ദർഗ. ഡൽഹിയിലെ അത്യാവശ്യം തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രമാണ് നിസാമുദ്ദീൻ ദർഗ. എന്നാൽ അവിടെ തന്നെ ആളും അനക്കവുമില്ലാത്ത ഒരു ചെറിയ മുറി കൂടി കാണുവാൻ സാധിക്കും. അതിനുള്ളിൽ നിന്നും ഇടയ്ക്കിടെ നിലവിളികളും കരച്ചിലുകളും ഒക്കെ കേൾക്കുവാൻ സാധിക്കുമത്രേ. ഇവിടെ ഭൂതോച്ചാടനം നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചണ്ഡീദേവി ക്ഷേത്രം, ഹരിദ്വാർ. ദേവിയുടെ ഏറ്റവും ഉഗ്രകോപിയായ മൂർത്തിഭാവങ്ങളിലൊന്നായ ചണ്ഡീദേവി അറിയപ്പെടുന്നുണ്ട്. ഹരിദ്വാറിലെ ഈ ചണ്ഡീദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് അവിടുത്തെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരിലാണ്. നവരാത്രി നാളുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പൂജകളും മറ്റും നടക്കുന്നത്. അടുത്തത് പ്രേതബാധയുള്ള ആരാധനാലയങ്ങൾ. ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിചിത്രമായ കാര്യങ്ങൾക്ക് പേര് കേട്ടതാണ്. നിരാശനായ ഒരു ബ്രാഹ്മണന്റെ ആത്മാവിടെ അലഞ്ഞു നടക്കുന്നു എന്ന വിശ്വാസത്തിൽ അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഭൂതങ്ങളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ടത്രേ. സാന്ത് സബീർ ഷാ ദർഗ. ചായൻപൂർ മുൻപ് പറഞ്ഞ ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണ് ചായൻപൂരിലെ സാന്ത് സബീർ ഷാ ദർഗ. ബാധ അല്ലെങ്കിൽ ആത്മാവ് കയറി എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരുഷന്മാർ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ സ്വയം ബന്ധിതരായി കിടക്കുമത്രേ. അങ്ങനെ ആത്മാവ് ഇറങ്ങിപ്പോയി എന്ന് തോന്നുമ്പോൾ തിരികെ പോകാം എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, എന്നാൽ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം ചിന്തിക്കേണ്ടി വരും. ഇതിൽ വിശ്വസിക്കുന്നവരും ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട്. ന്യൂസ്